ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MIUI13 ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേഷൻ റോൾ ഔട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുന്നായിട്ട് മീ പൈലറ്റ് ടെസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 1.5 മാസം മുന്നാണ് മീ പൈലറ്റ് ടെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ടെസ്റ്ററിലേക്ക് നമുക്ക് പങ്കെടുക്കാം. ഈ മീ പൈലറ്റ് ടെസ്റ്റേഴ്സ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ആദ്യം അപ്ഡേഷൻ റോൾ ഔട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് MIUI13 ആയിക്കോട്ടെ, ഏതൊരു പുതിയ അപ്ഡേഷൻ വരുന്നതിന് മുന്നായിട്ട് കുറച്ചൊരു 1000 പേരിലെ ഒരു 20 പേർക്കൊക്കെ ആയിട്ട് മീ പൈലറ്റ് ടെസ്റ്റേഴ്സിൻ്റെ ഒരു റോൾ ഔട്ട് ചെയ്യുന്നതാണ്. അതിൽ കുറച്ച് പേര് സെലക്ട് ആയവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ MIUI13 അപ്ഡേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ലിസ്റ്റ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലുണ്ടോ എന്നൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മീ പൈലറ്റ് ടെസ്റ്റേഴ്സിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോക്കോ ഡിവൈസിലെ മീ പൈലറ്റ് ടെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡിവൈസുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ സെലക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ഉള്ളിൽ എക്സൽ ഫയലുകൾ ഓപ്പൺ ചെയ്യുന്ന എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ആ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം എക്സൽ ഫോർമാറ്റുള്ള ഏതെങ്കിലും ഒരു എക്സൽ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ എക്സൽ ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്കൊരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ഫൈൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഫൈൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങളുടെ MI അക്കൗണ്ട് ഒരു ID നമ്പർ ഉണ്ടായിരിക്കും, ഒരു 10 അക്കാന്ന് തോന്നുന്നു. ആ നമ്പർ നിങ്ങൾ 8ഓ 10ഓ അക്കാണ്. അപ്പോൾ ആ ID നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം അവിടെ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ ആ നമ്പർ ഈ ലിസ്റ്റിൽ പങ്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ലിസ്റ്റും നിങ്ങളുടെ ഡിവൈസും ഏത് റീജിയനാണെന്നൊക്കെ കാണിക്കും. അപ്പോൾ സെലക്ട് ആയവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ അപ്ഡേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് MIUI13 അപ്ഡേഷൻ, MIUI13 എന്നല്ല, അതിന് മുന്നേ MIUI 12.5 എൻഹാൻസ് വേർഷൻ്റെ അപ്ഡേഷൻ ആണ് വരുന്നതെങ്കിൽ ആ ഡിവൈസുകൾക്ക് റോൾ ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ POCO X2 ആണെങ്കിൽ POCO X2 ആദ്യം തന്നെ ലഭിക്കുന്നത് ഈ യൂസേഴ്സിനായിരിക്കും. ഇപ്പം POCO X2 ഡിവൈസുകൾക്ക് ലഭിച്ചു എന്ന് വെച്ചിട്ട് POCO M2 Pro ഡിവൈസുകൾക്ക് ലഭിക്കണമെന്നില്ല. POCO M2 Pro റിലീസ് ചെയ്യുന്നതിൽ ഏറ്റവും ഫസ്റ്റത്തെ റിലീസ് ചെയ്യുന്ന വ്യക്തികൾ ഈ പറഞ്ഞിട്ടുള്ള സെലക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.